പ്ലസ് ടു കെമിസ്ട്രി യൂണിറ്റ് 9 കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഫോർമുല ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതായത് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഫോർമുല എങ്ങനെയാണ് എഴുതുക, അതാണ് ഈ ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്, നെയിം തന്നിട്ടുണ്ട്, ടെട്ര അമീൻ അക്വ ക്ലോറൈഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ഇങ്ങനെ ഒരു പേര് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് എഴുതുക, അതാണ് ഈ കാണുന്നത്. CO NH3 4 times H2O Cl Cl2. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു കോംപ്ലക്സ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് എഴുതുമ്പോഴും ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്, അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ക്ലോറൈഡ് എന്ന് കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് നെഗറ്റീവാണ്. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന മൊത്തമാണ് പോസിറ്റീവ്. ഈ ടെട്ര അമീൻ അക്വ ക്ലോറൈഡോ കൊബാൾട്ട് 3 എന്നുള്ളതാണ് പോസിറ്റീവ്. അപ്പോൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ആരും എഴുതാൻ, ക്ലോറൈഡ് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് അയോണാണ്. കോംപ്ലക്സ് അയോണ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുക, അതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്, കണ്ടോ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, ഇതിൽ മെറ്റലാണ് ആദ്യം എഴുതേണ്ടത്, സെൻട്രൽ മെറ്റലാറ്റമാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇതിലത്തെ സെൻട്രൽ മെറ്റലാറ്റം കൊബാൾട്ടാണ്, അതുകൊണ്ടാണ് കൊബാൾട്ട് എന്ന് ആദ്യം എഴുതിയത്. ഓക്കെ, സെൻട്രൽ മെറ്റലാറ്റം എഴുതിക്കഴിഞ്ഞാൽ ഉടനെ ലിഗാൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. ഈ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ നമ്മൾ ആ ഓർഡർ നോക്കി അങ്ങനെ എഴുതിയാൽ മതി. ടെട്ര അമീൻ, അപ്പോൾ അമീൻ എന്ന് പറഞ്ഞാൽ അമോണിയയാണ്, NH3 നമ്മൾ കോംപ്ലക്സിൽ അമീൻ എന്ന് പറയുക. അത് 4 എണ്ണമുണ്ട്, അതുകൊണ്ടാണ് NH3 4 times എന്ന് എഴുതിയത്, ടെട്ര അമീൻ. ഇതുപോലുള്ള പോളി അറ്റോമിക് വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് വേണം എഴുതാൻ, പോളി അറ്റോമിക് മോളിക്യൂൾസ് വരുമ്പോൾ. ഇവിടെ NH3 എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ഉണ്ട് അല്ലേ, പോളി അറ്റോമിക്കാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള കേസ് വരുമ്പോൾ ബ്രാക്കറ്റ് വേണം എഴുതാൻ, അതുകൊണ്ടാണ് NH3 ബ്രാക്കറ്റ് എഴുതിയത്. അത് എത്ര എണ്ണമുണ്ട്, ടെട്ര എന്ന് പറഞ്ഞ 4 അപ്പോൾ ഇവിടെ 4 എന്ന് എഴുതി. ഓക്കെ, അതുപോലെ അക്വ, അക്വ H2O ആണ്, അത് ഒരെണ്ണേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ H2O എന്ന് ബ്രാക്കറ്റ് എഴുതി. ഇത് പോളി അറ്റോമിക്കാണ്. ഓക്കെ, ക്ലോറൈഡോ 1 ക്ലോറിനേ ഉള്ളൂ, അപ്പോൾ Cl എന്ന് എഴുതി. ഓക്കെ, ഇനി അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു, അതായത് ഇത് മുതൽ ഇതുവരെ എത്തി കോംപ്ലക്സ് പാർട്ട്. കോംപ്ലക്സ് പാർട്ട് കംപ്ലീറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അവസാനം നമ്മൾ സാധാരണ ക്ലോറൈഡ് Cl എന്ന് എഴുതുക, Cl എന്ന് എഴുതുക, അത് എഴുതി അല്ലേ. ഇനി Cl എത്ര Cl ഉണ്ടെന്ന് നമുക്ക് നോക്കണം. നോക്കൂ, ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്, 3 അല്ലേ, കൊബാൾട്ടിൻ്റെ 3. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ ഉള്ളിലൊരു ക്ലോറിനെ കാണുന്നുള്ളൂ, ഒരു നെഗറ്റീവേ കാണുന്നുള്ളൂ. ഈ H2O ന്യൂട്രലാണ് ചാർജില്ല, അമോണിയ ന്യൂട്രലാണ് ചാർജില്ല. ഓക്കെ, എന്നാൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്, 3 മനസ്സിലായി, ബ്രാക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ +3 കൊബാൾട്ടിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ്. അപ്പോൾ ഈ കൊബാൾട്ടിൻ്റെ +3 ഓക്സിഡൈസ് സ്റ്റേറ്റ് വരണമെങ്കിൽ 3 നെഗറ്റീവ് വേണം. പക്ഷേ ഉള്ളിൽ നമ്മൾ ഒരു ക്ലോറിനെ എഴുതിയിട്ടുള്ളൂ, ഒരു നെഗറ്റീവേ ഉള്ളൂ, പുറമെ നമ്മൾ 1 എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അത് 2 എണ്ണമാണെങ്കിലേ 3 നെഗറ്റീവ് ആവുള്ളൂ, കാരണം ഉള്ളിൽ 1 നെഗറ്റീവ്, പുറമെ 2 നെഗറ്റീവ്, അങ്ങനെ 3 നെഗറ്റീവ്. അപ്പോൾ Cl2 എന്ന് എഴുതിയാലേ 3 നെഗറ്റീവ് ആവുള്ളൂ. അങ്ങനെയാണ് Cl2 എന്നായി മാറിയത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല. ഈ കാണുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുലയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് കുറേ കോമ്പൗണ്ട്സിൻ്റെ ഫോർമുല എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, അപ്പോൾ ഞാൻ കുറച്ച് റൂൾസൊക്കെ പറഞ്ഞു, അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദ സെൻട്രൽ ആറ്റം ഈസ് ലിസ്റ്റഡ് ഫസ്റ്റ്. കോംപ്ലക്സ് അയോണിനെ എഴുതുമ്പോൾ ആദ്യം സെൻട്രൽ ആറ്റമാണ് എഴുതുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റമാണ് ആദ്യം എഴുതേണ്ടത്. ഒരു കോംപ്ലക്സിൽ എഴുതുമ്പോൾ ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതുക. ഓക്കെ, ദെൻ ലിഗാൻസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. പിന്നെ ലിഗാൻസ് സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതിയ ഉടനെ തന്നെ ലിഗാൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പോളി ലിഗാൻസ് ആർ ഓൾസോ ലിസ്റ്റഡ് ആൽഫബറ്റിക്കലി. ഇനി പോളി ലിഗാൻസ് ആണെങ്കിലും പോളിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ലിഗാൻഡ്, ഈഥേൻ 1,2-DIMEE പോലെയുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ലിഗാൻസ് ആണെങ്കിലും നമ്മൾ ഏത് ഓർഡറിലാണ്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പോളിഡെൻഡേറ്റ് എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും ഏത് ഓർഡറിലാണ്, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഏത് ടൈപ്പ് ലിഗാൻഡ് ആണെങ്കിലും ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ,
In the case of abbreviated ligands, the first letter of the abbreviation is used to determine the position of the ligand in the alphabetical order. That is, chara ligands we short aaki ezhudarund abbreviate cheythu ezhudarund. Example, ethane 1,2-diamine. That is EN ennu ezhudam. Okay. Agane short aaki ezhudunnu. Appo nammal adinte aadyatha letter edano adaru nokkanadu. Ethane 1,2-diamine EN. Adile first letter edana E. Appo alphabetical order nokkumba aa letter nokkanadu. Okay. Next, the formula of the entire coordination entity is enclosed in square bracket. That is, coordination entity motta nammal square bracket inde ullil ezhudanam. Saada bracket alla, square bracket. Okay. When the ligands are polyatomic, their formulas are enclosed in parenthesis. Ini chela ligands polyatomic aayirikkum. Adayathu onnil koodala aathangal ulladayirikkum. Angalla case varumbol angalla ligandukale nammal bracket il ezhudanam. Saada bracket il ezhudanam. Adana parenthesis, saada bracket. Ligand abbreviations are also enclosed in parenthesis. Adayathu chela ligands njan appo paranju kazhinju short aaki ezhudarund ethane 1,2-diamine. അപ്പൊ അത് ഇയൻ എന്ന് ഷോർട്ടാക്കി എഴുതാറുണ്ട്. അങ്ങനെ ഇയൻ എന്ന് ഷോർട്ടാക്കി എഴുതുമ്പോൾ അതും ബ്രാക്കറ്റിൽ സാധാ ബ്രാക്കറ്റിൽ വേണം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് റൂള്, ദർ ഷുഡ് ബി നോ സ്പേസ് ബിറ്റ്വീൻ ദ ലിഗാൻസ് ആൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം വിത്തിൻ എ കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളില് മെറ്റലും ലിഗാനും തമ്മിൽ സ്പേസ് ഒന്നും വരാൻ പാടില്ല. മെറ്റൽ എഴുതിയ ഉടനെ തന്നെ ലിഗാൻസ് എഴുതി തുടങ്ങണം. അതിൻ്റെ ഇടയിൽ സ്പേസോ കുത്തോ ഹോമയോ അങ്ങനെ ഒന്നും പാടില്ല. ഓക്കെ, നെക്സ്റ്റ്, when the formula of a charged coordination entity is to be written without that of the counter ion, the charge is indicated outside the square bracket as the right superscript with the number before the sign. ee kaanuna example vach nokki parayam. appo ee complex ion ne porame vera ion nu kaanunnilla, counter ion illa. appo counter ion illatha kaaranam kondu ee idin oru oxidation state undirikkanam. aa oxidation ഓക്സിഡേഷൻ സ്റ്റേറ്റിന് അനുസരിച്ച് ഇതിൻ്റെ ചാർജ് നമ്മൾ ഈ അയോണിൻ്റെ ചാർജ്, ഈ മെറ്റലിൻ്റെ ചാർജ് അല്ല, ഈ അയോണിൻ്റെ ചാർജ് ഇതുപോലെ എഴുതണം. അങ്ങനെ എഴുതുന്നത് എങ്ങനെ, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ മുകളിലാണ് എഴുതേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ മാഗ്നിറ്റ്യൂഡ് ആദ്യം എഴുതണം, പിന്നെയാണ് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3- എന്ന് എഴുതുമ്പോൾ 3 ആദ്യം എഴുതിയിട്ട് വേണം മൈനസ് എഴുതാൻ. ഓക്കെ, അതുപോലെ 3+ എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ മുകളിൽ 3+ എന്ന് എഴുതുക. അതായത് 3 ആദ്യം എഴുതിയിട്ട് പ്ലസ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റൂള്, ദ ചാർജ് ഓഫ് ദ കാറ്റിയോൺ ഈസ് ബാലൻസ്ഡ് ബൈ ദ ചാർജ് ഓഫ് ദ ആനിയോൺ. കാറ്റിയോണിന്റെ ചാർജും ആനിയോണിന്റെ ചാർജും ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ ഫോർമുല എഴുതുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എഴുതിയാൽ പോരാ, കാറ്റിയോണിന്റെ ചാർജും ആനിയോണിന്റെ ചാർജും ബാലൻസ്ഡ് ആയിരിക്കണം. ദ ചാർജ് ഓഫ് ദ കാറ്റിയോൺ ഈസ് ബാലൻസ്ഡ് ബൈ ദ ചാർജ് ഓഫ് ദ ആനിയോൺ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പൊട്ടാസ്യം ടെട്രാഹൈഡ്രോക്സോ സിങ്കേറ്റ് 2. നമ്മൾ ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ആദ്യം പോസിറ്റീവാണ് എഴുതുക. അപ്പോൾ ഇവിടെ പൊട്ടാസ്യമാണ്, അതാണ് പോസിറ്റീവ്. അപ്പോൾ കെ എന്ന് എഴുതി, രണ്ട് അവസാനം 2 എന്നുള്ളതൊക്കെ നമുക്ക് അവസാനം എഴുതാം, കെ എന്ന് എഴുതി. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു പൊട്ടാസ്യം. ഇനി ഇതാണ് ടെട്രാഹൈഡ്രോക്സോ സിങ്കേറ്റ് 2, അതാണ് ഇവിടെ കോംപ്ലക്സ് അയോൺ. അപ്പോൾ കോംപ്ലക്സ് അയോണിന് എഴുതുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം എഴുതാൻ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ഒരു ആദ്യം തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേച്ചോളൂ. ഓക്കെ, പിന്നെ സിങ്കേറ്റ് എന്നാ കാണുന്നതല്ലേ, അപ്പൊ ഇവിടെ സിങ്ക് ആണ്, സെഡ് എൻ ആണ്, സെഡ് എന്ന് എഴുതി. മെറ്റൽ ആറ്റാണ് ആദ്യം എഴുതുന്നത്, കോംപ്ലക്സ് അയോൺ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഉള്ളതാണ് കോംപ്ലക്സ് അയോൺ. അത് എഴുതുമ്പോൾ ആദ്യം മെറ്റലാണ് എഴുതുക, അപ്പൊ മെറ്റൽ എഴുതി, സിങ്ക് എഴുതി. ഇനി ലിഗാൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതേണ്ടത്. ഇവിടെ ആകെ ഒരു ലിഗാൻഡേ ഉള്ളൂ, ഏതാ ലിഗാൻഡ്, ഹൈഡ്രോക്സോ, അതായത് ഓ എച്ച്. അത് എത്രണ്ണമുണ്ട്, 4 എണ്ണമുണ്ട്. അപ്പോൾ ഓ എച്ച് 4 times എന്ന് എഴുതി, കഴിഞ്ഞു. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ എത്ര പൊട്ടാസ്യം ഉണ്ടെന്ന് നോക്കണം. അതെങ്ങനെ നോക്കുക, ഇവിടെ നോക്കൂ, സിങ്കിൻ്റെ ചാർജ് എത്രയാണ് കാണുന്നത്, 2 ആണ് കാണുന്നത്. അപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് അല്ലേ, +2. ഇവിടെ എത്ര കാണുന്നത്, 4 OH മൈനസ് ഉണ്ട്. അപ്പം +2 -4 അല്ലേ, -2. അങ്ങനെയെങ്കിൽ ബാക്കി ഇവിടെ ഈ കോംപ്ലക്സ് അയോണിൽ -2 ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ രണ്ട് പൊട്ടാസ്യം ഉണ്ടെങ്കിലാണ് ടോട്ടൽ ചാർജ് 0 ആവുള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം, അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്, ഇവിടെ 2 ആണ് അല്ലേ, 4 OH മൈനസ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 എണ്ണം ക്യാൻസൽ പോയി, ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 K2. ഓക്കെ, നെക്സ്റ്റ്, പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലൂമിനേറ്റ് 3. അപ്പോൾ ഈ കേസിലും പൊട്ടാസ്യമാണ് ആദ്യം, അതുകൊണ്ട് പൊട്ടാസ്യം എന്ന് എഴുതി, കേന്ന് മാത്രം എഴുതുക. അലൂമിനിയം ഇനി ഈ ഭാഗം, ഈ ഭാഗമാണ് കോംപ്ലക്സ് അയോൺ. അപ്പോൾ മെറ്റലാറ്റാണ് ആദ്യം എഴുതുന്നത്, എൽ എന്ന് എഴുതി.
ഓക്സലേറ്റർ എന്നാണ് കാണുന്നത് അല്ലേ, ഒ എക്സ് എന്ന് ഷോർട്ടാക്കിട്ട് എഴുതാം, അല്ലെങ്കിൽ സി ടു ഓ ഫോർ എന്ന് എഴുതാം. ഓക്സലേറ്റ് അല്ലെങ്കിൽ സി ടു ഓ ഫോർ എന്ന് എഴുതുക. അത് പോളിയറ്റോമിക് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ എഴുതി. ഓക്കെ, ഇനി ട്രൈ ഓക്സലേറ്റർ എന്നാണ് കാണുന്നത്. അപ്പോൾ മൂന്നെണ്ണം ഉണ്ട്, അപ്പോൾ മൂന്ന് കിട്ടും. സി ടു ഓ ഫോർ ട്രൈസ് എന്ന് എഴുതി. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റ് വഴി ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി പൊട്ടാസ്യം എത്ര പൊട്ടാസിൻ്റെ നോക്കണം. നോക്കൂ, അലൂമിനിയത്തിൻ്റെ ചാർജ് ഇപ്പോൾ എത്ര കാണുന്നു, ത്രീ ആണ് കാണുന്നത് അല്ലേ, ത്രീ ആണ് അലൂമിനിയത്തിൻ്റെ ചാർജ്. എത്രയുണ്ട്, ത്രീ. നമുക്കറിയാം സി ടു ഓ ഫോർ ടു മൈനസ് ആണ്, സി ടു ഓ ഫോർ ടു മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു സി ടു ഓ ഫോറിന് രണ്ട് നെഗറ്റീവ് ഉണ്ട്, അങ്ങനെ മൂന്നെണ്ണത്തിന് ആറ് നെഗറ്റീവ് വരും അല്ലേ. ആറ് നെഗറ്റീവിൽ മൂന്നെണ്ണം ക്യാൻസലായി. ഇതവിടെ അലൂമിനിയത്തിൻ്റെ ചാർജ് മൂന്നാണ്, അപ്പോൾ മൂന്നെണ്ണം ക്യാൻസലായി, ബാക്കി എത്ര ഉണ്ടായിരിക്കും, മൂന്ന് അല്ലേ. അപ്പോൾ മൂന്നെണ്ണം വരണമെങ്കിൽ, മൂന്ന് വരണം, അതായത് ഒന്നുകൂടി പറയാണ്, ഒരു സി ടു ഓ ഫോറിന് മൈനസ് ടു ആണ്, അങ്ങനെയെങ്കിൽ മൂന്നെണ്ണത്തിന് മൈനസ് സിക്സ്, മൈനസ് സിക്സ്. ഓക്കെ, മൈനസ് സിക്സ് ആണ് ആകെ ഈ ഭാഗത്ത് വരുന്നത്. അലൂമിനിയത്തിൻ്റെ ചാർജ് ത്രീ ആണ്, അപ്പോൾ മൈനസ് സിക്സിൽ നിന്ന് മൂന്ന് പോയി, ബാക്കി മൈനസ് ത്രീ. അങ്ങനെയെങ്കിൽ പുറമെ എത്തി വരണം, മൂന്ന് പ്ലസ് വേണം. ഒരു കേക്ക് ഒരു പ്ലസ് ഉള്ളൂ, അപ്പോൾ മൂന്ന് കേക്ക് മൂന്ന് പ്ലസ്, അപ്പോൾ ഇവിടെ കെ ത്രീ എന്തായി മാറി. ഓക്കെ, നെക്സ്റ്റ്, ഡൈക്ലോറൈഡ് ഓഫ് ബിസ് ഈഥെയ്ൻ വൺ ടു ഡൈമി കൊബാൾട്ട് ത്രീ, കൊബാൾട്ട് ത്രീ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും കാണുന്നില്ല, അപ്പോൾ ഈ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, കോംപ്ലക്സ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്, കൊബാൾട്ട് ആണ്, സി ഒ എന്ന് എഴുതി. ഇനി ആൽഫബറ്റിക്കൽ ഓർഡർ ലിഗാൻഡ് എഴുതുക. ഇത് ഈ പേര് തന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും, അപ്പോൾ പിന്നെ അത് കൺഫ്യൂഷനൊന്നും വേണ്ട. ഡൈക്ലോറൈഡോ രണ്ട് ക്ലോറിൻ, സി എൽ ടു എന്ന് എഴുതി, രണ്ട് ക്ലോറിൻ ആയതുകൊണ്ട് സി എൽ ടു എന്ന് എഴുതി. ബിസ് ഈഥെയ്ൻ വൺ ടു ഡയമീൻ, ഒന്നിന് നമുക്ക് ഈഥെയ്ൻ വൺ ടു ഡയമീൻ്റെ ഫോർമുല കംപ്ലീറ്റ് എഴുതാം, അതായത് എൻ എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു എൻ എച്ച് ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ എൻ എന്ന് ഇതുപോലെ ഷോർട്ടാക്കി എഴുതിയാലും മതി. അത് എത്ര എണ്ണമാണുള്ളത്, രണ്ടെണ്ണം, രണ്ടെണ്ണം എന്ന് കാണിക്കാൻ ടു കൊടുത്തു ബ്രാക്കറ്റ് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പോൾ ഇത്രത്തോളം നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ചാർജ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടാവും, പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടാവും. ആ ചാർജ് എത്ര നോക്കാം, കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, ത്രീ ആണ്, അതിവിടെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ത്രീ, ഒരു ക്ലോറിന് മൈനസ് വൺ ആണ്, അപ്പോൾ രണ്ട് ക്ലോറിൻ്റെ എത്ര, മൈനസ് ടു. അപ്പോൾ ത്രീ മൈനസ് ടു, ത്രീ മൈനസ് ടു എത്ര, പ്ലസ് വൺ, അതാണ് ഈ കാണുന്നത് പ്ലസ് വൺ. ഓക്കെ, പ്ലസ് വൺ, വൺ ആണ് എഴുതണ്ട, പ്ലസ് എന്ന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ടെട്രാ കാർബണിൽ നിക്കൽ സീറോ, നിക്കൽ സീറോ. അപ്പോൾ ഇതിലും വേറൊന്നും കാണാറില്ല, ഇത് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ നിക്കൽ സീറോ, നിക്കൽ എന്ന് എഴുതി. എത്ര കാർബണയിലാ, നാല് കാർബണയിൽ, സി ഒ ഫോർ ടൈംസ് ഇത്രേ ഉള്ളൂ, എൻ ഐ സി ഒ ഫോർ ടൈംസ്. കാർബണയിൽ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡാണ്, കാർബൺ മോണോക്സൈഡിന് കോംപ്ലക്സിൽ എന്താണ് പറയുക, കാർബണയിൽ. അത് എത്ര എണ്ണമുണ്ട്, നാലെണ്ണമുണ്ട്, ടെട്രാ കാർബണയിൽ. ഓക്കെ, നെക്സ്റ്റ്, ടെട്രാ അൺ മീൻ ഡൈ അക്വ ക്ലോ കൊബാൾട്ട് ത്രീ ക്ലോറൈഡ്. അപ്പോൾ ഈ ഭാഗമാണ് പോസിറ്റീവ്, ഈ ഭാഗം ക്ലോറൈഡ് എന്ന് പുറത്ത് കാണുന്നുണ്ട്, അത് നെഗറ്റീവാണ്. അപ്പോൾ അപ്പോൾ ഈ ഭാഗം പോസിറ്റീവാണ്, കോംപ്ലക്സാണ് പോസിറ്റീവ്. കോംപ്ലക്സ് എഴുതുമ്പോൾ ആദ്യം മെറ്റൽ എഴുതുക, പിന്നെ ലിഗാൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ഇവിടുത്തെ ലിഗാൻസ് ആയിരിക്കണേ ടെട്രാ അമ്മീൻ നാല് അമോണിയ, അപ്പോൾ നാല് എൻ എച്ച് ത്രീ എന്ന് എഴുതി, എൻ എച്ച് ത്രീ ബ്രാക്കറ്റിൽ എഴുതണം പോളിയറ്റമിക് ആയതുകൊണ്ട്. ഡൈ അക്വ രണ്ട് വാട്ടർ ഉണ്ട്, എച്ച് ടു ഓ ട്വൈസ് എന്ന് എഴുതുക, കാരണം എന്താണ്, എച്ച് ടു ഓ പോളിയറ്റോമിക് ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് കഴിഞ്ഞു, ഈ ഭാഗം കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, ത്രീ ആണല്ലേ. അപ്പോൾ ഈ കൊബാൾട്ടിന് പ്ലസ് ത്രീ ആണ്, അങ്ങനെയെങ്കിൽ മൂന്ന് നെഗറ്റീവ് വേണം. പക്ഷേ ഒരു സി എൽ മാത്രമേ നമ്മൾ പുറമെ എഴുതിയുള്ളൂ, ക്ലോറൈഡ് ആയതുകൊണ്ട് സി എൽ എന്ന് എഴുതി. അപ്പോൾ മൂന്ന് ക്ലോറിൻ ഉണ്ടെങ്കിലാണ് മൂന്ന് നെഗറ്റീവ് കിട്ടുള്ളൂ, കാരണം എന്താ, കൊബാൾട്ടിന് പ്ലസ് ത്രീ ആണ്. അങ്ങനെയാണെങ്കിൽ പുറമെ എത്ര വേണം, മൂന്ന് നെഗറ്റീവ് വേണം. ഇതിൽ ഉള്ളിൽ നെഗറ്റീവ് ഇല്ല, അമോണിയൻ ന്യൂട്രലാണ്, എച്ച് ടു ഒ ന്യൂട്രലാണ്, അപ്പോൾ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇല്ല, അപ്പോൾ പുറമെ മൂന്ന് നെഗറ്റീവ് നിർബന്ധമായിട്ട് വരണം. അപ്പോൾ സി എൽ ത്രീ. ഓക്കെ, നെക്സ്റ്റ്, പൊട്ടാസ്യം ടെട്രാസയനോ നിക്കലേറ്റ് ടു, പൊട്ടാസ്യം ടെട്രാസയനോ നിക്കലേറ്റ് ടു. ഇവിടെ പൊട്ടാസ്യമാണ് പോസിറ്റീവ്, അത് ആദ്യം എഴുതി, കേന്ന് എഴുതി, കേന്ന് മാത്രം എഴുതാം. ഇനി ഈ ഭാഗത്തിലേക്ക് വരാം, ടെട്രാസയനോ നിക്കലേറ്റ് ടു. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, അതായത് ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, നിക്കലേറ്റ് എന്ന് കാണുന്നുണ്ട്, അപ്പോൾ സെൻട്രൽ മെറ്റലാറ്റം നിക്കലാണ്, എൻ ഐ എന്ന് എഴുതി. ഓക്കെ, ഇനി ടെട്രാസയനോ എന്നാണ് കാണുന്നത് അല്ലേ, ലിഗാൻഡ് നാല് സയനൈഡാണ്, സി എൻ മൈനസ് ഫോർ ടൈംസ് എന്ന് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇനി നമുക്ക് ഇവിടെ എത്ര കെ നോക്കണം, ഒരു കെ ആണോ, രണ്ട് കെ ആണോ, മൂന്ന് കെ ആണോ, നാല് കെ എന്നൊക്കെ നോക്കണം, അതെങ്ങനെ നോക്കും. ഓക്കെ, ഇവിടെ നിക്കലിൻ്റെ ചാർജ് എത്ര, ടു ആണ് അല്ലേ. അപ്പം ടു മൈനസ് ഫോർ അല്ലേ, സി എൻ മൈനസ് ആണ്, നിക്കലിൻ്റെ ചാർജ് പ്ലസ് ടു ആണെന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ടു, ഒരു സി എന്നിന് നാല്
സോറി ഒരു സി എൻ ഒരു മൈനസ് അങ്ങനെയെങ്കിൽ നാല് സി എൻ നാല് മൈനസ് അപ്പോൾ എന്താ വരിക പ്ലസ് ടു മൈനസ് ഫോർ എത്ര വരിക പ്ലസ് ടു മൈനസ് ഫോർ എത്രയാണ് മൈനസ് ടു അല്ലേ അപ്പോൾ ഉള്ളിൽ മൈനസ് ടു ആണെങ്കിൽ ഇതിൻ്റെ എന്തായിരിക്കും പ്ലസ് ടു ആയിരിക്കും ഈ രണ്ടെണ്ണത്തിന് കൂടിയിട്ട് പ്ലസ് ടു വരണം ഇവിടെ ഒരു പൊട്ടാസ്യം മാത്രമേ എനിക്ക് പ്ലസ് വണ്ണ വരിക അപ്പോൾ രണ്ട് പൊട്ടാസ്യം ഉണ്ടെങ്കിൽ പ്ലസ് ടു ആയി ഓക്കെ നെക്സ്റ്റ് ട്രേസ് ഈഥേൻ വൺ ടു ഡയമീൻ ക്രോമിയം ത്രീ ക്ലോറൈഡ് അപ്പോൾ ഈ ഭാഗമാണ് ക്ലോറൈഡ് എന്ന് പുറമെ കാണുന്നുണ്ട് അപ്പോൾ ക്ലോറൈഡ് സി എൽ പുറത്താണ് അത് മനസ്സിലായി അത് ആനയോണാണ് പുറത്താണെന്ന് മനസ്സിലായി ഈ ഭാഗമാണ് ഇവിടെ പോസിറ്റീവ് അപ്പോൾ നമ്മളത് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം ഇവിടെ നമുക്കറിയാം മെറ്റലാണ് ആദ്യം എഴുതുന്നുണ്ട് ക്രോമിയം അത് ആദ്യം എഴുതി ക്രോമിയം എന്ന് എഴുതി സി ആർ എഴുതി ഇനി ലിഗാൻഡ് ഇതിൽ ഏതാണുള്ളത് ഇത് ഒരു ലിഗാൻഡേ ഉള്ളൂ അത് ഏതാ ഈഥേൻ വൺ ടു ഡയമീൻ അത് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കിയിട്ട് ഇ എൻ എന്ന് എഴുതാം ഇ എൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം അല്ലെങ്കിൽ ഇതുപോലെ ഇതാ എൻ എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു എന്ന് എഴുതുക അപ്പോൾ ഈ സൈഡിലും എൻ എച്ച് ടു ഈ സൈഡിലും എൻ എച്ച് ടു ഈഥേൻ വൺ ടു ഡയമീൻ അതാണത് രണ്ട് സി എച്ച് ടു അടുപ്പിച്ച് വന്ന ഈഥേൻ ഇപ്പുറത്ത് ഒരു എൻ എച്ച് ടു ഇപ്പുറത്ത് ഒരു എൻ എച്ച് ടു രണ്ട് എൻ എച്ച് ടു ഗ്രൂപ്പ് ഡയമീൻ ഈഥേൻ വൺ വൺ ടു ഡയമീൻ ഒന്നാമത്തെ കാർബണിൽ എൻ എച്ച് ടു രണ്ടാമത്തെ കാർബണിൽ എൻ എച്ച് ടു അതുകൊണ്ടാണ് ഈഥേൻ വൺ ടു ഡയമീൻ എന്ന് വന്നത് ഓക്കെ അത് എത്ര എണ്ണമുണ്ട് ഇവിടെ ട്രിസ് എന്ന് കാണുന്നുണ്ട് അപ്പം മൂന്നെണ്ണമാണുള്ളത് മനസ്സിലായി ത്രീ നിട്ടു ബ്രാക്കറ്റിട്ട് ത്രീ നിട്ടു ഓക്കെ ക്ലോസാക്കി ഇനി നമ്മൾ നോക്കേണ്ടത് ക്രോമിയത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയിട്ട് വേണം എത്ര ക്ലോറിൻ പുറത്തുണ്ടെന്ന് നോക്കാൻ ഇതൊരു യൂണിറ്റിലാണ് ചാർജ് ഇല്ല അപ്പോൾ ഇവിടെ ക്രോമിയം പ്ലസ് ത്രീ എന്ന് കാണുന്നുണ്ടല്ലേ അപ്പോൾ പ്ലസ് ത്രീ ആണെങ്കിൽ പുറമെ എത്ര ആകെ എത്ര നെഗറ്റീവ് വേണം മൂന്ന് നെഗറ്റീവ് വേണം ക്രോമിയത്തിന് പ്ലസ് ത്രീ ആണെങ്കിൽ ആകെ മൂന്ന് നെഗറ്റീവ് വേണം നമ്മൾ വെറുതെ ഒരു സി എൽ മാത്രം എഴുതി ഒരു നെഗറ്റീവേ കിട്ടുള്ളൂ അപ്പോൾ മൂന്നെണ്ണ നെഗറ്റീവ് കിട്ടണമെങ്കിൽ മൂന്ന് ക്ലോറിൻ വേണം കാരണം ഇത് ന്യൂട്രലാണ് ഇതിന് ചാർജ് ഇല്ല ഓക്കെ നെക്സ്റ്റ് കോമ്പൗണ്ട് അമീൻ ബ്രോമൈഡോ ക്ലോറൈഡോ നൈട്രൈറ്റോ സോറി നൈട്രിറ്റോ എൻ പ്ലാറ്റിനേറ്റ് ടു ഇതാണ് അതിൻ്റെ പേര് അമീൻ ബ്രോമൈഡോ ക്ലോറൈഡോ നൈട്രിറ്റോ എൻ പ്ലാറ്റിനേറ്റ് ടു പ്ലാറ്റിനേറ്റ് എന്നാണ് കാണുന്നത് അപ്പോൾ കോംപ്ലക്സ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അപ്പോൾ നെഗറ്റീവ് ചാർജാണ് വരിക ഈ കോംപ്ലക്സിന് ഓക്കെ ഇതിലാകെ ഒരു പാർട്ട് നിങ്ങൾക്ക് കാണുന്നുള്ളൂ അത് നെഗറ്റീവാണെന്ന് മനസ്സിലായത് എങ്ങനെയാണ് പ്ലാറ്റിനേറ്റ് എന്നാണ് എയ്റ്റ് എന്നാണ് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ കോംപ്ലക്സ് നെഗറ്റീവാണെന്ന് ബോധ്യപ്പെട്ടു ഓക്കെ അപ്പോൾ ഇതിൽ എന്താണെങ്കിലും പോസിറ്റീവാണെങ്കിൽ നെഗറ്റീവാണെങ്കിലും ആകെ ഒരു ഭാഗമുള്ളൂ ഇതിന് കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ കോംപ്ലക്സ് ആയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ മെറ്റൽ എഴുതി പി ടി എന്ന് എഴുതി ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് തുടങ്ങി പി ടി എന്ന് എഴുതി പിന്നെ ലിഗാൻസ് ആൽഫബറ്റിക് നോട്ടിൽ എഴുതുക അമ്മീൻ ഒരു അമോണിയ ഉള്ളൂ എൻ എച്ച് ത്രീ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടു ബ്രോമൈഡോ ബി ആർ അത് മോണാറ്റോമിക് ആയതുകൊണ്ട് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറൈഡോ അത് സി എൽ അത് മോണാറ്റോമിക് ആയതുകൊണ്ട് അതും ബ്രാക്കറ്റിലുണ്ട് നൈട്രിറ്റോ എൻ എന്ന് പറഞ്ഞാൽ എന്നോട്ടു ആണ് എന്നോട്ടു അത് പോളിയാറ്റോമിക് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടു ഇനി ലിഗാൻഡ് മുഴുവൻ കഴിഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ ഇനി അതിൻ്റെ ചാർജ് എന്താ നോക്കണം എൻ എച്ച് ത്രീക്ക് ചാർജ് ഇല്ല ഇവിടെ ഓൾറെഡി ടു കാണുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ ഈ പ്ലാറ്റിനത്തിന് ടു എന്നിട്ട് കൊടുത്തു ടു ഇതിന് ചാർജ് ഇല്ല ഇത് പ്ലാറ്റിനത്തിൻ്റെ പ്ലസ് ടു ആണ് കേട്ടോ ബ്രോമിൻ്റെ മൈനസ് വൺ ക്ലോറിൻ്റെ മൈനസ് വൺ എന്നോട്ടുവിന് മൈനസ് വൺ അപ്പോൾ എന്താ വരിക ഇതിന് ടു ടു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ അതായത് ടു മൈനസ് ത്രീ ടു മൈനസ് ത്രീ ടു ഇതിൻ്റെ ഇതിന് മൈനസ് വൺ ഇതിന് മൈനസ് വൺ ഇതിന് മൈനസ് വൺ അപ്പോൾ ടു മൈനസ് ത്രീ ടു മൈനസ് ത്രീ എത്ര മൈനസ് വൺ അപ്പോൾ ഇതാണ് കാണുന്നത് മൈനസ് വൺ വൺ ആണെങ്കിൽ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു മൈനസ് മാത്രം ഇട്ടാൽ മതി മൈനസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മൈനസ് വൺ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഡൈക്ലോറൈഡോ ബിസ് ഈഥേൻ വൺ ടു ഡയമീൻ പ്ലാറ്റിനം ഫോർ നൈട്രേറ്റ് കഴിഞ്ഞിട്ടില്ല ഡൈക്ലോറോ സോറി ഡൈക്ലോറൈഡോ ബിസ് ഈഥേൻ വൺ ടു ഡയമീൻ പ്ലാറ്റിനം ഫോർ നൈട്രേറ്റ് അല്ലേ അപ്പൊ നൈട്രേറ്റ് ആണ് ഇവിടെ പുറമെ കാണുന്നത് നൈട്രേറ്റ് ആയോ എൻഒ ത്രീ മൈനസ് അതാണ് നൈട്രേറ്റ് എൻഒ ത്രീ മൈനസ് ഓക്കെ അപ്പോൾ നൈട്രേറ്റ് പുറത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് കോംപ്ലക്സ് പോസിറ്റീവ് ആണ് അതാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത് അതായത് ഇത് മുതൽ ഇതുവരെ ഈ പ്ലാറ്റിനം ഫോർ വരെ ഉള്ളത് അല്ലെങ്കിൽ ഈ പേര് തന്നെ മനസ്സിലാക്കാം ഈ പ്ലാറ്റിനം എന്നൊക്കെ വരുമ്പോൾ അതെന്താണ് പോസിറ്റീവ് പാർട്ടിലാണ് വരുന്നത് ഓക്കെ അല്ലെങ്കിൽ ന്യൂട്രലായിരിക്കും അപ്പോൾ ഈ ഭാഗമാണ് ആദ്യം എഴുതേണ്ടത് ഇവിടുന്ന് മുതൽ ഇതുവരെ ഉള്ളത് ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റമാരാണ് പ്ലാറ്റിനം അപ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് തുടങ്ങി പ്ലാറ്റിനം ഇട്ടു ഡൈക്ലോറൈഡോ രണ്ട് ക്ലോറിനുള്ള കാരണം കൊണ്ട് സി എൽ ടു എന്ന് എഴുതി ബിസ് ഈഥേൻ വൺ ടു ഡയമീൻ രണ്ട് ഈഥേൻ വൺ ടു ഡയമീൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈഥേൻ വൺ ടു ഡയമീൻ രണ്ടെണ്ണം അതായത് സി എച്ച് ടു എൻ എച്ച് ടു എൻ എച്ച് ടു അതായത് എൻ എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു എൻ എച്ച് ടു അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇ എൻ എന്ന് എഴുതിയാലും മതി ഇ എൻ ഇ എൻ സ്മോൾ ലെറ്ററിൽ ഇ എൻ എന്ന് എഴുതുക സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ബിസ് എന്നിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടു ഓക്കെ
ഇനി ഈ ഭാഗം കഴിഞ്ഞു ഇനി നൈട്രേറ്റ് NO3 എന്ന് എഴുതി ഇനി NO3 എന്ന് മാത്രം തൽക്കാലം എഴുതുക NO3 മൈനസ് ആണത് NO3 മൈനസ് ഓക്കെ ഒരു NO3 ക്ക് ഒരു നെഗറ്റീവ് ആണ് അത് മനസ്സിലാക്കുക NO3 മൈനസ് ഇനി നോക്കാം നമുക്ക് എത്ര NO3 ഉണ്ട് നോക്കാം കേട്ടോ ഇവിടെ 4 പ്ലാറ്റിനം 4 എന്നാണ് കാണുന്നത് അപ്പോൾ ഈ പ്ലാറ്റിനത്തിൻ്റെ ചാർജ് പ്ലസ് 4 ആണ് പ്ലസ് 4 സി എൽ ടു എന്ന് കാണാണ്ട് ഒരു സി എൽ മൈനസ് 1 ആണ് രണ്ട് സി എൽ മൈനസ് 2 അപ്പോൾ പ്ലസ് 4 മൈനസ് 2 ഇതിന് ചാർജ് ഇല്ല പ്ലസ് 4 മൈനസ് 2 എത്ര വരിക പ്ലസ് 4 മൈനസ് 2 എത്രയാണ് ബാക്കി പ്ലസ് 2 അല്ലേ അങ്ങനെ ഈ പുറമെ എത്ര വേണം മൈനസ് 2 വരണ്ടേ അല്ലേ പക്ഷെ ഒരു NO3 മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു മൈനസേ കിട്ടുള്ളൂ അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് രണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവായി ഓക്കെ നെക്സ്റ്റ് അയൺ 3 ഹെക്സാസയനോ ഫെറേറ്റ് 2 അയൺ 3 ഹെക്സാസയനോ ഫെറേറ്റ് 2 ഇപ്പോൾ ഇവിടെ ഓക്സലേറ്റ് സ്റ്റേറ്റ് കാണുന്നുണ്ട് ഇവിടെ ഓക്സലേറ്റ് സ്റ്റേറ്റ് കാണുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം അയൺ എന്ന് പറഞ്ഞ എഫ് ഇ എഫ് ഇ എഴുതി അവിടെ ഇരിക്കട്ടെ എഫ് ഇ എത്ര എണ്ണാന്ന് നമുക്ക് അവസാനം എഴുതാം ഹെക്സാസയനോ ഫെറേറ്റ് 2 ഹെക്സാസയനോ ഫെറേറ്റ് 2 അപ്പോൾ ഇതാണ് കോംപ്ലക്സ് പാർട്ട് അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക ഫെറേറ്റ് എന്ന് ആയതുകൊണ്ട് എഫ് ഇ എന്ന് എഴുതി ഹെക്സാസയനോ എന്നായതുകൊണ്ട് ആറ് ലിഗാനുണ്ട് അപ്പോൾ സി എൻ സിക്സ് ടൈംസ് എന്ന് എഴുതി അതും ബ്രാക്കറ്റിലിട്ടു ഇനി എങ്ങനെയാണ് ഇവിടെ ത്രീ വന്നത് എങ്ങനെയാണ് ഇവിടെ ഫോർ വന്നത് നോക്കൂ അയൺ 3 എന്നാണ് കാണുന്നത് അതായത് ഈ അയണിൻ്റെ ആദ്യം കാണുന്ന അയണിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റ് 3 ആണ് അത് ആർക്ക് ഇട്ട് കൊടുക്കണം അതായത് ഇതിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റ് മറ്റേനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഓക്സിഡൻ ഈ അയണിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റ് 3 ആയതുകൊണ്ട് ഈ അയോണിന് 3 എന്നിട്ട് കൊടുത്തു ഓക്കെ അങ്ങനെയെങ്കിൽ ഈ അയോണിൻ്റെ ചാർജാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇതിൻ്റെ ചാർജ് എത്രയാണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എഫ് ഇ സി എൻ സിസിൻ്റെ ചാർജ് എത്രയാണ് വരിക എഫ് ഇയുടെ ചാർജ് എത്രയാണ് ഇതെന്ന് മനസ്സിലായി എത്രയാണ് 2 ആണ് എഫ് ഇയുടെ ചാർജാണ് അല്ലാതെ ഈ അയോണിൻ്റെ ചാർജ് അല്ല എഫ് ഇയുടെ ചാർജ് 2 ആണ് അപ്പോൾ ഇത് 2 ഓക്കെ 2 ഇവിടെ എത്ര സി എൻ കാണുന്നുണ്ട് 6 സി എൻ കാണുന്നത് ഒരു സി എന്നിന് മൈനസ് 1 ആണ് 6 സി എന്നിന് മൈനസ് 6 ആണ് അപ്പോൾ 2 മൈനസ് 6 എത്ര മൈനസ് 4 അപ്പോൾ ഈ അയോണിൻ്റെ ചാർജ് മൈനസ് 4 ആണ് ആ ചാർജാണ് ഇതിലിട്ട് കൊടുത്തത് 4 ഇതിനോട്ട് കൊടുത്തു ഓക്കെ എഫ് ഇയുടെ ചാർജ് 3 ആയതുകൊണ്ട് ഇതിന് ഈ അയോണിന് എഫ് ഇ സി എൻ സിക്സ് എന്നുള്ള അയോണിന് 3 എന്നിട്ട് കൊടുത്തു എഫ് ഇ സി എൻ സിക്സ് 4 മൈനസ് ആണ് അതിൻ്റെ ചാർജ് ഇതിലിട്ട് കൊടുത്തു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്